ഹർത്താൽ വകവയ്ക്കാതെ മോഹൻലാൽ ചിത്രം ഒടിയൻ റിലീസ് ചെയ്തെങ്കിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ചിലയിടങ്ങളിൽ ഷോ മാറ്റിവെച്ചു. തിരുവനന്തപുരത്തെ ഏതാനും തിയേറ്ററുകളിൽ മാത്രമാണ് ഷോയുള്ളത്. ഹർത്താൽ മൂലം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയത്താലാണ് ഷോ മാറ്റിയതെന്ന് തിയേറ്റർ അധികൃതർ അറിയിച്ചു. പുലർച്ചെ 4:30 മോഹൻലാൽ ഫാൻസിനായുള്ള ആദ്യ ഷോ മാത്രമാണ് നടന്നത്. തുടർന്ന് നടക്കേണ്ടിയിരുന്ന 3 ഷോകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. രാവിലെ 9:55, ഉച്ചയ്ക്ക് 1:00, വൈകിട്ട് 4:10 എന്നീ ഷോകളാണ് നിർത്തിവെച്ചത്. ഇതേ തുടർന്ന് കാണികളും മോഹൻലാൽ ഫാൻസും ഏറെ നിരാശയിലാണ്. ഷോ നിർത്തിവെച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം SL തിയേറ്ററിൽ സിനിമ കാണാനെത്തിയവർ പ്രതിഷേധിച്ചു. മുൻകൂട്ടി അറിയിപ്പ് നൽകിയില്ലെന്ന് പറഞ്ഞ് സിനിമ കാണാനെത്തിയവർ ബഹളവും ഉണ്ടാക്കി. ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ തിയേറ്ററിൽ രാവിലെ BJP പ്രവർത്തകർ എത്തി പ്രതിഷേധിച്ചിരുന്നു. ഹർത്താൽ ചിത്രത്തിന്റെ കളക്ഷനെ ബാധിക്കുമെന്ന് സംവിധായകൻ VA ശ്രീകുമാർ മേനോൻ അഭിപ്രായപ്പെട്ടു. VA ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ഒടിയൻ തിയേറ്ററുകളിലെത്തി. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയധികം ഹൈപ്പോടെ ഒരു ചിത്രം എത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. മലയാളികൾ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഈ സിനിമയ്ക്ക് കിട്ടിയ വരവേൽപ്പ് സൂചിപ്പിക്കുന്നത് ചിത്രം തെന്നിന്ത്യയിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിക്കുമെന്നു തന്നെയാണ്. ആളുകളുടെ ഈ കാത്തിരിപ്പിനോട്, ആ പ്രതീക്ഷകളോട് നീതി പുലർത്താൻ ഒടിയന് കഴിഞ്ഞോ എന്ന് നമുക്ക് നോക്കാം. മലയാള സിനിമയിൽ ഇന്നുവരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ബജറ്റിൽ ഇറങ്ങുന്ന ചിത്രമാണ് ഒടിയൻ. 50 കോടി രൂപയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്ന് ഔദ്യോഗികമായി നിർമ്മാതാക്കൾ തന്നെ അറിയിച്ചിരുന്നു. 100 കോടിയിലധികം രൂപ പ്രീ ബിസിനസ് നേടിയ സന്തോഷ വാർത്ത സംവിധായകൻ ശ്രീകുമാർ മേനോൻ അറിയിക്കുകയും ഉണ്ടായി. ഇനി ചിത്രത്തിലേക്ക് വരാം. മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത ഒരു വിസ്മയം, ഒറ്റവാക്കിൽ അതാണ് ഒടിയൻ. ഘനഗംഭീരമായ, നമുക്കേറെ പരിചയമുള്ള ഒരു ശബ്ദത്തിൽ തേങ്കുറിശ്ശിയുടെ വിവരണം തുടങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. പിന്നീട് നമുക്ക് ചുറ്റുമുള്ളത് തേങ്കുറിശ്ശിയും മാണിക്കനും മുത്തപ്പനും പ്രഭയുമൊക്കെ മാത്രമാണ്. മോഹൻലാലിനെ പോലെ ഒരു മികച്ച അഭിനേതാവിനെ ശ്രീകുമാർ മേനോനിലെ സംവിധായകൻ ശരിക്കുപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഒടിയൻ മാണിക്കനായി മോഹൻലാൽ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. അത്ര കണ്ട ആ വേഷം മികച്ചതാക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഒരാൾക്ക് ആ സിനിമ ഇത്ര മികച്ചതാക്കാൻ സാധിക്കില്ല എന്ന് നിസ്സംശയം പറയാം. ഒടിയൻ മാണിക്കനായുള്ള ആ ട്രാൻസ്ഫോർമേഷൻ സീനുകൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക അസാധ്യം. അതിഗംഭീര പെർഫോമൻസുമായി ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് മോഹൻലാലാണ്. ഒരു പക്ക ആക്ഷൻ സിനിമ മാത്രമല്ല ഒടിയൻ, ഒരു ക്ലാസ് സിനിമ കൂടിയാണ്. ഓരോ അഭിനേതാവിനും തന്റേതായ സ്ഥാനങ്ങളുള്ള, അഭിനയ പ്രാധാന്യമുള്ള ഒരു നല്ല സിനിമ കൂടിയാണിത്. കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കുമെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ മിക്സ് തന്നെയാണ് ഈ സിനിമയിൽ ശ്രീകുമാർ മേനോൻ ഒരുക്കിയിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയ പീറ്റർ ഹെയ്നെയും അത് അസാധ്യമായ മെയ്വഴക്കത്തോടെ നമ്മളിലേക്ക് എത്തിച്ച മോഹൻലാലിനെയും പ്രശംസിക്കാതെ വയ്യ. എന്തൊരു പെർഫോമൻസ് ആണ്! അഭിനയത്തിൽ മാത്രമല്ല ആക്ഷനിലും തന്നെ വെല്ലാൻ മറ്റൊരു താരമില്ല എന്ന സത്യം മോഹൻലാൽ ഈ സിനിമയിലൂടെ അരക്കിട്ടുറപ്പിക്കുകയാണ്. അവസാന 20 മിനിറ്റുകളിൽ നിറയുന്ന രോമാഞ്ചം സിനിമ കണ്ടിറങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിൽക്കുമെന്നുറപ്പ്. ഷാജി കുമാറിനെ പോലെ ഒരു മികച്ച ഛായാഗ്രാഹകന്റെ അനുഭവ സമ്പത്ത് എത്രത്തോളമാണെന്നുള്ളത് അദ്ദേഹം ഈ സിനിമയിൽ ഒപ്പിയെടുത്ത ഓരോ ഫ്രെയിമും നമ്മളോട് പറയും. ഇരുട്ടിലുള്ള രംഗങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പകർത്തണമെങ്കിൽ ആ ഛായാഗ്രാഹകൻ എത്രത്തോളം കഷ്ടപ്പെട്ട് കാണുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. 2001 ഉത്തമൻ എന്ന ചിത്രത്തിലൂടെ തന്റെ സിനിമയിലെ ക്യാമറയുമായുള്ള കൂട്ടിന് തുടക്കമിട്ട് ഷാജി കുമാറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രം ഒരുപക്ഷെ ഇതായിരിക്കും. M ജയചന്ദ്രൻ ഒരുക്കിയ മനോഹര ഗാനങ്ങളും സാം സീസിന്റെ പശ്ചാത്തല സംഗീതവും മികച്ചതാണ്. സിനിമയിലെ ഓരോ രംഗങ്ങൾക്കും അതിന്റേതായ ഒരു ഭംഗി കിട്ടുന്നത് സാം സീസിന്റെ പശ്ചാത്തല സംഗീതം കൂടി ചേർന്നപ്പോഴാണ്. ഈ സിനിമയിൽ വന്നുപോകുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്. മഞ്ജു വാര്യരും സിദ്ദിഖും നരേനും പ്രകാശ് രാജും സന അൽത്താഫും നന്ദുവും ഇന്നസെന്റും എല്ലാം തങ്ങൾക്ക് കിട്ടിയ വേഷങ്ങൾ അതിഗംഭീരമാക്കി. മനോജ് ജോഷിയുടെ മുത്തപ്പൻ കഥാപാത്രവും മികച്ചത് തന്നെയായിരുന്നു. ഈ സിനിമ VA ശ്രീകുമാർ മേനോന്റെ സിനിമാ ജീവിതത്തിൽ എഴുതപ്പെടുമെന്ന് ഉറപ്പാണ്. ധൈര്യമായി നിങ്ങൾക്ക് 2 മുഴം എടുക്കാം മിസ്റ്റർ ശ്രീകുമാർ, നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചിത്രം കണ്ടവർക്ക് അഭിപ്രായം താഴെ കമന്റുകളായി രേഖപ്പെടുത്താം. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.